Karimala Variula Khan and Abadu Rakunatanula Nadabadu de Pagamai, ADM Arjun Pantin de Totirula Sankham, Kartanulil Parishotanati, Butanarisa Ucheodiana, Udiogasta Sankham, Karnabadu and others, Tidigal, Vilay theatre. Magarabilka Tirthanatuan Badisha, December Bupadore, Pada Sanjari Ugimakanagumana, ADM Paran. Uri Varsatla Higamai, Manusherarium, Kadan the Gelato Gundabanam, Kananabadil Nrevik Nangalana, Randal Pocatil Waldernilk in the Pundigulum, Chedigulum, either Vetitalik in the Juli, Drudagadil Purogamikian. Valiana Vatamudal Kora Vanamarambichu. അപരിചിതരായ മനുഷ്യരുടെ മണം ലഭിച്ചിട്ടും ഭാഗ്യത്തിന് വന്യമൃഗങ്ങളൊന്നും തന്നെ നേർക്കുനേർ വന്നില്ല അയ്യപ്പനെ പന്തളം രാജാവിന് ലഭിച്ച സ്ഥലമെന്ന ഐതിഹ്യ പെരുമയുള്ള സ്ഥലമാണ് വലിയാനവട്ടം ഇവിടെ ടെൻ്റ് അടിക്കാനും അയ്യപ്പന്മാർക്ക് ഇടത്തവളം ഒരുക്കാനുമുള്ള പ്രവൃത്തികൾ എഡിഎം അർജുൻ പാണ്ഡൻ ഐഎഎസ് നോക്കി വിലയിരുത്തി എരുമേലിയിൽ നിന്ന് അടുത്ത വരെ ജനവാസ മേഖലയാണ് പിന്നീട് 18 കിലോമീറ്റർ കടുവയും പുലിയും ചെന്നായും കരടിയും ആനയും അടക്കമുള്ള മൃഗങ്ങൾ വാഴുന്ന കാടാണ് കല്ലിടാങ്കുന്ന് മുക്കുഴി പുതുശ്ശേരി കരിമല എന്നിവ കടന്നു വേണം വലിയാനവട്ടത്തെത്താൻ മുക്കുഴിയിലും കരിമലയിലും ആശുപത്രി സംവിധാനം ഒരുക്കും നാല് എമർജൻസി മെഡിക്കൽ കെയർ സെന്ററുകൾ ഉണ്ടാവും വനം വകുപ്പിന്റെ കീഴിലുള്ള ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ ഒരുക്കുന്ന 8 ഇടത്താവളങ്ങൾ ഉണ്ടാവും രാത്രി ഒരു കാരണവശാലും യാത്ര കാനനപാത വഴി അനുവദിക്കില്ലെന്ന് എഡിഎം അർജുൻ പാണ്ഡ്യൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു എല്ലാ വർഷവും മുക്കുഴിയിലും കരിമലയിലുമാണ് ഒരു ഹോസ്പിറ്റൽസ് ഉണ്ടാവാറുണ്ട് അതുകൂടാതെ നാല് എമർജൻസി കെയർ സെന്റേഴ്സ് ഉണ്ടാവാറുണ്ട് ഒന്ന് അഴുതക്കടവിലും പിന്നെ ഒന്ന് കല്ലിടാങ്കുന്നും പിന്നെ കരിമലയിലെ കേറ്റത്തിൽ ഒരു രണ്ട് എമർജൻസി കെയർ സെൻറ്റേഴ്സ് അല്ലെ ഇതിലൂടെ വരുമ്പോൾ നമ്മൾ ടൈമിംഗ് റെസ്ട്രിക്ഷൻ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും അത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിസൈഡ് ചെയ്യും കാരണം ആ സമയത്തിന് ശേഷം ഇതുവഴി കയറി കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സാധാരണ ഇതുവഴി കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്വാമിമാരാണ് വരുന്നത് അപ്പോൾ അവർ സ്ട്രിക്റ്റായിട്ട് അത് ഫോളോ ചെയ്യേണ്ടതാണ് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അന്നദാന കേന്ദ്രങ്ങളും ശുചിമുറികളും സ്ഥാപിക്കും വന്യമൃഗങ്ങളിൽ നിന്നും തീർത്ഥാടകർക്ക് സംരക്ഷണം നൽകുന്നതിന് 2 കിലോമീറ്റർ ഇടപെട്ട് വനം വകുപ്പ് നിരീക്ഷണ സംവിധാനം ഒരുക്കും പമ്പ സ്പെഷ്യൽ ഓഫീസർ അജിത് കുമാർ IPS വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കാനനപാതയിൽ പരിശോധന നടത്തിയത് ഭക്തിയും സാഹസികതയും ഇടകലർന്ന തീർത്ഥാടന അനുഭവമാണ് കാനനപാത പകർന്നു നൽകുന്നത് 2 വർഷമായി തീർത്ഥാടനം മുടങ്ങിക്കിടന്ന കാനനപാതയിൽ നിന്നും SD1 കുമാർ